Morning, teacher. Yes, good morning. All of you sit down. How are you? We are fine. Okay, take your attendance. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ടീച്ചർ, എന്തിനായി പഴങ്ങൾ ഞങ്ങൾക്ക് തരാനാണോ? അതെ, ഇവിടെ മൂന്ന് പഴങ്ങളുണ്ട്. അത് മൂന്ന് പേർക്കായി വീതിച്ചാൽ ഓരോ കുട്ടിക്കും എത്ര പഴം വീതം ലഭിക്കും? ഒരെണ്ണം വീതം ടീച്ചർ. ഉത്തരം ശരിയാണ്. ടീച്ചർ, ഒറ്റ പഴം ഒറ്റ കുട്ടിക്കും കൊടുത്തില്ലെങ്കിലും ഓരോന്ന് വീതം എല്ലാ കുട്ടികൾക്കും കിട്ടില്ലേ? സൈലൻസ്. ആരും രാമാനുജനെ കളിയാക്കണ്ട. അവന്റെ ചോദ്യം ശരിയാണ്. അതെങ്ങനെ ടീച്ചർ? ആർക്കും ഒന്നും കൊടുത്തില്ലെങ്കിൽ ആർക്കും ഒന്നും ഉണ്ടാവില്ലല്ലോ. പൂച്ചത്തെ പൂച്ചം കൊണ്ട് ഹരിച്ചാൽ ഉത്തരം ഒന്നല്ലേ? അതാണ് രാമാനുജൻ പറഞ്ഞത്. ക്ലാസ്സിൽ പൂജത്തിന്റെ മറിമായത്തെ കുറിച്ച് സംശയം ചോദിച്ച ആ കുട്ടി പിന്നീട് ലോകമറിയപ്പെടുന്ന ശ്രീനിവാസ രാമാനുജൻ എന്ന ഗണിതശാസ്ത്രജ്ഞനായി മാറി. പൂജത്തെ കുറിച്ചുള്ള രാമാനുജന്റെ സംശയം മറ്റ് ഗണിതശാസ്ത്രജ്ഞന്മാർ നിഷേധിച്ചു. ഭാരതീയ ഗണിതശാസ്ത്രജ്ഞനായ ഭാസ്കരൻ പൂജത്തെ പൂജ കൊണ്ട് ഹരിച്ചാൽ ഇൻഫിനിറ്റി ആണ് ഉത്തരം എന്ന് കണ്ടെത്തി. ഇപ്പോൾ ഈ സംശയം അൺഡിഫൈൻഡ്, നിർവചിക്കാൻ കഴിയാത്തത് എന്ന നിർവചനം കൊടുത്തിരിക്കുന്നു. ശ്രീനിവാസ രാമാനുജനെ അനുസ്മരിച്ചുകൊണ്ട് അടുത്ത ഘട്ടത്തിലേക്ക്. ശരി, അത് പോട്ടെ. ഇന്ന് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ ഒരു പുതിയ സാറിനെ ക്ഷണിച്ചിരിക്കുന്നു. ആരാണെന്ന് അറിയാമോ? അറിയില്ല. ഗണിത അധ്യാപകൻ ഹാർഡി സർ. അദ്ദേഹത്തെ വിളിക്കട്ടെ. ഗുഡ് മോർണിംഗ്. നമസ്കാരം കുട്ടികളെ. എല്ലാവർക്കും കണക്ക് ഇഷ്ടമല്ലേ? കുറച്ചൊക്കെ. എങ്കിൽ നമുക്ക് ആദ്യം ഒരു കളിയാവാം. അത് ഞങ്ങൾക്ക് ഇഷ്ടമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പേരുകൾ എനിക്കറിയില്ല, അതുകൊണ്ട് നിങ്ങളുടെ റോൾ നമ്പർ നിങ്ങൾക്കറിയില്ലേ? അറിയാം. അതാണ് നിങ്ങളുടെ പേര്. ഓക്കെ. ഓക്കെ. നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിൽ മോതിരമുണ്ടോ? ഉണ്ട് സർ. എങ്കിൽ തരോ. ഈ മോതിരം ഈ ക്ലാസ്സിലെ ഏതെങ്കിലും ഒരു കുട്ടിയുടെ കയ്യിൽ ഞാൻ കാണാതെ ഇട്ട് കൊടുക്കണം. ഏത് കുട്ടിയുടെ ഏത് കയ്യിലെ ഏത് വിരലിൽ എന്ന് ഞാൻ പറയും. ഇട്ടു. മോതിരം ഏത് കയ്യിലെന്ന് പറയുന്നതിന് മുമ്പ് അല്പം കണക്കാവാം അല്ലേ? നിങ്ങൾ മോതിരം ഇട്ട് കൊടുത്ത കുട്ടിയുടെ റോൾ നമ്പർ നിങ്ങൾക്കറിയില്ലേ? അറിയാം. ആ സംഖ്യയെ ഇരട്ടിയാക്കുക, എന്നിട്ട് എന്നെ കൂടി ചേർക്കുക, അതായത് ഒന്ന് കൂട്ടുക. ആ സംഖ്യയെ 5 കൊണ്ട് ഗുണിച്ച് വലതു കയ്യിലാണെങ്കിൽ 9 ഇടത് കയ്യിലാണെങ്കിൽ 8 കൂട്ടുക. ആ സംഖ്യയെ 10 കൊണ്ട് ഗുണിക്കുക. ഉത്തരം മാത്രം എനിക്ക് പറഞ്ഞു തരിക. 1034. ശേഷം നിങ്ങളുടെ വിരലിന്റെ നമ്പർ കൂട്ടുക. ഉത്തരം മാത്രം പറയുക. 1034. ഇടത് കൈ ഉയർത്തോ. നാലാമത്തെ വിരൽ കാണിക്കൂ.
ഇഷ്ടപ്പെട്ടില്ലേ? ഇതുപോലെ ഏതെങ്കിലും ഗണിത ട്രിക്കുകൾ നിങ്ങൾക്കറിയുമോ? എനിക്കറിയാം സർ. എങ്കിൽ വരൂ. എണ്ണൽ സംഖ്യകളെ അവരോഹണ ക്രമത്തിൽ എഴുതി, അതായത് വലുതിൽ നിന്ന് ചെറുതിലോട്ട് എഴുതി 9 കൊണ്ട് ഗുണിക്കുക. കിട്ടുന്ന ഉത്തരം രസകരമായിരിക്കും. നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കൂ. സർ, എനിക്ക് കിട്ടി. എത്രയാണ്? 9 8-കൾ. എല്ലാവർക്കും ഇതേ ഉത്തരമല്ലേ? അതെ സർ. 9, 8, 7, 6, 5, 4, 3, 2. ഈ 8 സംഖ്യയെ 9 കൊണ്ട് ഗുണിച്ചാൽ ഉത്തരം 9 8-കളായിരിക്കും. ഇതും കണക്കിലെ ഒരു അത്ഭുതമല്ലേ? എന്റെ വക ഒരു സമ്മാനം. ഇതുപോലെ ഏതെങ്കിലും കൗതുക നമ്പർ നിങ്ങൾക്കറിയുമോ? ചെറിയൊരു സംഭവം എന്റെ കയ്യിലുമുണ്ട്, ഞാൻ അത് അവതരിപ്പിക്കട്ടെ സർ. വരൂ. അക്കങ്ങൾ തുല്യമായ ഒരു 3-അക്ക സംഖ്യ എഴുതുക. അക്കങ്ങൾ തമ്മിൽ കൂട്ടുക. നേരത്തെ എഴുതിയ ആ 3-അക്ക സംഖ്യയെ അക്കത്തുക കൊണ്ട് ഹരിക്കുക. എന്നിട്ട് ഏത് 3-അക്ക സംഖ്യയാണ് നിങ്ങൾ എഴുതിയത് എന്നും ഉത്തരം എത്ര കിട്ടിയെന്നും എന്നോട് പറയുക. ഷർമിനാസ്, നിനക്ക് നീ ഏത് 3-അക്ക സംഖ്യയാണ് എഴുതിയത്? 555. ഉത്തരം എത്ര കിട്ടി? 37. ദിയ, നീ ഏത് 3-അക്ക സംഖ്യയാണ് എഴുതിയത്? 666. എത്ര ഉത്തരം കിട്ടി? 37. അബിൻ, 444. ഉത്തരം എത്ര? 37. സഹിൻ, ഏത് 3-അക്ക സംഖ്യയാണ് നീ എഴുതിയത്? 858. ഉത്തരം എത്ര കിട്ടി? 37. ഒരേ അക്കങ്ങളുള്ള 3-അക്ക സംഖ്യയെ അതിന്റെ അക്കത്തുക കൊണ്ട് ഹരിച്ചാൽ ഉത്തരം 37 എന്ന് കിട്ടും. മോൾക്കും ഈ അറിവിന് എന്റെ ഒരു ചെറിയ കയ്യൊപ്പ്. ഇന്നത്തെ ഹാരി സാറിന്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. രാമാനുജ, നീ 2 വാക്ക് പറയാൻ വരൂ. ഗണിതം എന്നത് ഒരു ഈശ്വര സാന്നിധ്യമാണ്. ഗണിതത്തിൽ വിസ്മയങ്ങൾ ഉണ്ടായിരിക്കും. ഗണിതത്തിന് അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയും. നിങ്ങൾ ഗണിതത്തെ സ്നേഹിക്കുക, അവൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. തീർച്ച. ഭാരതീയ ഗണിത ശാസ്ത്രജ്ഞൻ ശ്രീനിവാസ രാമാനുജൻ ഗണിതം ഒരു ഈശ്വര സൃഷ്ടിയാണ് എന്നാണ് വിശ്വസിച്ചിരുന്നത്. അതേ വാക്കുകൾ തന്നെ നമ്മുടെ രാമാനുജൻ പറഞ്ഞു. സന്തോഷം. എന്നാൽ ഹാരി സാറിന് ആരെ നന്ദി പറയും? ഞാൻ പറയാം ടീച്ചർ. എന്നാൽ വരൂ. കണക്ക് എന്ന് പറയുന്നത് എനിക്ക് ദേഷ്യവും വെറുപ്പുമായിരുന്നു. എന്നാൽ ഇന്നത്തെ ഹാരി സാറിന്റെ കണക്കിലെ വിസ്മയങ്ങളും മാജിക്കും കണ്ട് എന്നെ കണക്കിലേക്ക് കൂടുതൽ അടുപ്പിച്ച ഹാരി സാറിന് എന്റെ സ്വന്തം പേരിലും എൽഡി ക്ലാസിന്റെ പേരിലും വെട്ടത്തൂർ എ വി പി സ്കൂളിന്റെ പേരിലും നന്ദിയും കടപ്പാടും അറിയിച്ചു കൊള്ളുന്നു.